എത്രാ സാധനങ്ങൾ ഇത് കൊറേ കൊടുത്ത് തീർത്താണ് അല്ലേ. ഒരുപാട് ഞാനും മാറ്റി ഒരുങ്ങി നിക്കാണ്. അപ്പൊ നമുക്കൊരു ചെറിയ പരിപാടി ഉണ്ട്, പക്ഷെ ഇന്ന് ഇവിടെ ഒരു വലിയ പരിപാടി ഉണ്ട് അല്ലേ ഹസ്കാക. എന്താന്ന് പറഞ്ഞത്? കോള് കൊണ്ടുവരാന്ന് പറയാം. നമ്മളെ ഗർഭിണിയാവുമ്പോ കൊറേ സ്ഥലത്തൊന്നും കൊണ്ടുവരും. ഇന്ന് അമ്മായിമാരൊക്കെ അതൊന്ന് കൊണ്ടുവരണേ. ഇന്ന് ഒരു 20-25 ആൾക്കാർ അടങ്ങുന്ന ടീമാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നത്. ഇന്ന് ഫുള്ള് ഫുഡാണ്. നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? തിപ്പതിന് കാണാൻ ആരൊക്കെ വരുന്നില്ലെന്നെ. അപ്പൊ അനക്ക് ഫുഡൊക്കെ ഉണ്ടിട്ടോ. നല്ല മത്തിക്കറി, മത്തിക്കറി നല്ല നെയ്മീൻ കറി ഉണ്ടാക്കി വെച്ചിന്. അതുപോലെ സമൂസക്കുള്ള സമൂസന്റെ മാവൊക്കെ കുഴച്ച് വെച്ചിന്. മമ്മി ഒക്കെ മാറ്റി വെച്ച് തോന്നും. പിന്നെ ചിക്കന്റെ കറി എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ തുടങ്ങുന്നുള്ളു പരിപാടി. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതൊക്കെ വഴിയേ കാണാം. ഇപ്പം കറി മാത്രം റെഡിയാക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ സാധാ ചോറ് എല്ലാ സാധനവും ഉണ്ട്. കുറച്ച് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യാന്. കലക്ക് ഓർഡർ ചെയ്യണ്ടേ? എന്താ ഓർഡർ ചെയ്യണ്ടേ? അതേ സാറേ, പഠിച്ച് പഠിച്ച് ശീലിച്ച് ഉറങ്ങിയാണ് നിങ്ങൾ വിചാരിച്ചോ? അല്ല, ഗെയിം കളിച്ചിട്ട് ശീലിച്ചിട്ട് ഉറങ്ങുകയാണ് രവിന്ദു. ഇവിടെ പരിപാടി ഒന്നുമില്ല, വെറുതെ ഹൈലൈറ്റ് ഒക്കെ കാണാൻ വെച്ച് വന്നതാ. കാണാൻ വേണ്ടിട്ടൊന്നും ഞാൻ വരില്ല. നമുക്ക് എന്തെങ്കിലും വാങ്ങിയാലോ? വേണ്ട വേണ്ട. ഹസ്കാക്കാ ആ പാവക്കുട്ടിന്റെ എടുത്തരും. എനിക്ക് എടുക്കാൻ അറിയില്ലല്ലോ. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ കുറേ ആൾക്കാരെ കണ്ടിട്ടോ. അതില് കൊറേ കാസർഗോഡാരാണ് ഉള്ളത്. അപ്പൊ കാസർഗോഡ് എന്നുള്ളൊരു ടീമിനെ ഞങ്ങൾ കാണിച്ചിടാം. ഹായ് ഗായ്സ്, എവിടുന്ന് കാസർഗോഡ് നിന്നല്ലേ? കാസർഗോഡ് മൊഞ്ചിത്തിമാരെ പേരൊക്കെ പറഞ്ഞാട്ടെ. എങ്ങനെയാണ് പേര് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കിടാൻ പേര് കുറച്ച് കണ്ടെത്താലോ, വെറൈറ്റി പേരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ നിങ്ങളെ കണ്ടതിൽ സന്തോഷം. പരിപാടി കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ ഞാൻ മാളുമ്പോ വന്നിട്ടുള്ളു. നല്ല ചൂടുണ്ട്. അപ്പം ഇപ്പൊ എല്ലാരും കോളായിട്ട് വരും. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു മാസമായിട്ട് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ പ്രഗ്നൻസി ടൈമിൽ കുറെ സ്ട്രെസ് ഉണ്ടാവും, അതുപോലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ടൈം എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് സ്പെൻഡ് ചെയ്യാന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഈ കോഴ്സിന് ജോയിൻ ചെയ്തെട്ടോ. ഞാൻ ഇന്റർവെല്ലിന്റെ ECPC കോഴ്സിനാണ് ജോയിൻ ചെയ്തത്. അതായത് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സിനാണ് ജോയിൻ ചെയ്തത്. ഇതൊരു മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സ് ആണ് കേട്ടോ. 1 ഇയർ കോഴ്സ് ആണ്. അതില് 6 മന്ത് കോഴ്സും പിന്നെ അതുപോലെ 6 മന്ത് ഇന്റേൺഷിപ്പും ആണ് കേട്ടോ വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വൈകി കാണിച്ചുതരാം. അപ്പൊ എനിക്ക് ക്ലാസ്സിനുള്ള ടൈമായി. ഞാൻ അതിനൊന്ന് സെറ്റ് ആക്കട്ടെ. എന്താ പരിപാടി? ഗ്ലാസ് വേണോ വെള്ളം കുടിക്കാന്? So today we are going to discuss the important qualities that a teacher should have. It is the 3 important qualities of a teacher. Okay. So the first quality is a teacher should be patient. Patient is ajak shama. But a teacher ke ajak matya isha ke vayar bari kaariya mit shama. Okay. Because as you all know, many of them, Pakshe, the teacher in your own chiyan patina, she should have patience and talk to the child in a really sweet and loving manner. ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സീഡ് സർട്ടിഫിക്കേഷനോട് കൂടിയിട്ടുള്ള ഒരു കോഴ്സാണിത്. അതുകൊണ്ട് തന്നെ 100%
പ്ലേസ്മെന്റ് ഒരു അഷുറയുണ്ട്. പേഴ്സണലി എനിക്ക് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഓരോ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ടീച്ചിങ് ഫീൽഡ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. അതുപോലെ കുറെ റിവ്യൂസ് നോക്കിയിട്ടാണ് ഞാൻ ഈ കോഴ്സിൽ തന്നെ ജോയിൻ ചെയ്തത് കേട്ടോ. ഞാൻ പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഈ ക്ലാസ് ഒക്കെ ഗ്രൂപ്പ് സെഷൻ ആയിട്ടാണ് കേട്ടോ വരിക. മെയിൻലി നമുക്കൊക്കെ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമാണ് ഇവര് നമുക്ക് തരിക. അതായത് മെയിൻലി ഈവനിങ് ടൈം. ഇപ്പൊ നമുക്കിപ്പോ ഒരു ടൈം നമുക്ക് ഓക്കെ അല്ലെങ്കിൽ അത് അവരെടുത്ത് പറഞ്ഞാല് അവർ നമുക്ക് ടൈമും അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. പിന്നെ ട്യൂട്ടേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൗട്ട്സ് ചോദിക്കാനും ക്ലിയർ ചെയ്യാനും ഒക്കെ ഭയങ്കര ഈസി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. മാം, ഈ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളോട് നമ്മൾ എങ്ങനെയാണ് ഒന്ന് കൈകാര്യം ചെയ്യുക? പിന്നെ ഇതിൽ ചൈൽഡ് സൈക്കോളജി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളോടൊക്കെ എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം, അവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് പഠിപ്പിക്കും. ഇവിടെ ഈ കോഴ്സ് മാത്രമല്ല കേട്ടുള്ളത്, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാന്, അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ്, പിന്നെ ചെറിയ മക്കൾക്ക് പ്രീ കെ ജി, 8 വയസ്സ് വരെ ഉള്ളവർക്ക് ലിറ്റിൽ ജീന്, അങ്ങനെയുള്ള എല്ലാവിധ കോഴ്സുകളും ഇവിടെ ഉണ്ട്. പിന്നെ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള സിലബസ് ഓറിയന്റഡ് ക്ലാസ്സസ് ഉണ്ട്. അതും 1-on-1, അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള നിലക്കാണ് ഇവർ ക്ലാസ് എടുക്കുന്നത്. പിന്നെ അതുപോലെ ക്രാഷ് കോഴ്സസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അപ്പൊ ഓടി വരാൻ സമയം എടുത്തേക്കട്ടെ, കുറെ പണി ബാക്കിയുണ്ട്, വെള്ളമൊക്കെ കലക്കാണ്ട് പോയാ പോട്ടെ. ഇവിടെ ഫുള്ള് അച്ചിപൊളിയാണല്ലോ, പറിച്ച് എന്ത് വിടാനോ ഒന്ന്? അപ്പൊ ഓലൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഞമ്മക്ക് ഫുഡ് കഴിച്ചാലോ? അപ്പൊ കോള് കൊണ്ടുവന്ന സാധനങ്ങൾ, കോള് കൊണ്ടുവന്ന ഫുഡുകളാണ് ഇവ. ഇതൊക്കെ നമ്മളെ കോഴിക്കോടിന്റെ പരിപാടികളാ ഇവ. ഇതൊക്കെ നമ്മളെ അമ്മായിമാരും ടീംസും കൊണ്ടുവന്ന സാധനങ്ങളാണ്. അപ്പൊ അതെല്ലാവർക്കും വിളമ്പി കൊടുക്കണം. അമ്മായിമാരൊക്കെ തിന്നു കഴിഞ്ഞല്ലേ? അതെ അതെ, വൈബാണ്. നമ്മുടെ ക്യാമറമാനും ഇത് മന്തിയാ, ഇതുവരെ ഇവിടെ ഇല്ലേനും, ഫുഡായപ്പോഴാണ് ഓത്തിയത്. അതെ, ഇപ്പതൊക്കെ കണ്ടുപിടിച്ച്, ഇതൊക്കെ കോഴിക്കോട് കെട്ടിയാലോ ഉപകാരതാ. അപ്പൊ എല്ലാ മലപ്പുറത്താരും നോട്ട് ചെയ്യാം, കോഴിക്കോട് കെട്ടിയ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. അയ്യാ പിന്നെ ഏതായാലും വേണ്ടില്ല എനിക്ക്, എനിക്ക് ബിരിയാണി മതി, എനിക്ക് ബിരിയാണി മതി, ഐ വോണ്ട് ബിരിയാണി. ഓക്കെ, അപ്പൊ ഫുള്ള് തിരക്കാട്ടാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ കോള് കിട്ടിയ ദിവസമാണ്, ബാക്കി എന്തൊക്കെ കോളുള്ളതൊക്കെ ലാസ്റ്റ് ആണ്. അപ്പൊ എന്റെ ചോറ് ഇവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. കുറച്ച് കായം, നമ്മളെ ചവിട്ട അച്ചാറ്, മീൻ പൊരിച്ചത്, തക്കാളി ചമ്മന്തി. ബൊക്ക് എന്താ മന്തിയ? എനിക്കൊരു മന്തി സ്വഭാവമാണ്, സെറ്റാണ്. ക്യാമറമാൻ എങ്ങനെയുണ്ട്? ഫുഡ് പോളിയല്ലേ? ഫസ്റ്റ് എങ്ങനെയുണ്ട്? അൽഫാം വേണ്ട. ബിരിയാണിയിലേക്ക് എന്തിന് അൽഫാം? ബഹുണ്ട്. ഐസ്ക്രീം വേണോ? കഴിഞ്ഞു വെറുതെ ഇല്ല, രണ്ടു പേക്കും കഴിഞ്ഞിട്ടാ. അടിപൊളി ചോറുണ്ട്, നല്ല ബിരിയാണി, പിന്നെ മീൻ പൊരിച്ചും എല്ലാ സംഭവവും ഉണ്ട്. വയറ് നിറഞ്ഞു, ഹസ്ബൻഡ് എല്ലാവരും എണീച്ചിട്ടോ. സൂപ്പർ സാധനം, അടിപൊളിയാണ്. കുറെ ആൾക്കാർ വന്നത്, 20-25 ആൾക്കാർ വന്നത്. ഇതമ്മളമ്മയുടെ ബിച്ചാത്തമ്മായി, ആ ബിച്ചാത്തമ്മായിന്റെ മോളാണ്. അതെ അതെ, മിന്നുവിന്റെ മോനെ. ഓക്കെ, ആ ഇതാണ് ബിച്ചാത്തമ്മായി. പറിച്ചു പെടുത്തി കൊടുക്ക്. ഇപ്പന്റെ ബ്രദറല്ലേ സിസ്റ്റർ? ആ ഇപ്പന്റെ ബ്രദറാന്ന് പറഞ്ഞപ്പോ തന്നെ അമ്മായി പോയി. ഇപ്പോളെ ഏതാണിത്? ഇപ്പന്റെ മദർ സിസ്റ്ററാണ്. അതുപോലെ തന്നെ
ഇത് ചട്ടിപ്പത്തിന് ഒന്നും അറിയില്ലല്ലേ ഗൈസ്. അപ്പൊ ഇവരൊക്കെ നമ്മള് ഫാമിലി ആട്ടോ. അതെ, ഇത് വരെ മമ്മിയാണ് അല്ലെ, അമ്മായിന്റെ മോള് കസീനാണ് ഗൈസ്. എനിക്ക് വല്യ വല്യ കസിൻസ് ആണുള്ളത് അല്ലേ. ഇതൊക്കെ വേറെ മക്കള് വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് സായിത്താത്ത, ഇതിന്റെ കസിന്റെ വൈഫ് അല്ലേ, കറക്റ്റ് അല്ലേ. ആ താങ്ക്, എന്താ അറിയാ അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാരും കൊണ്ടുവന്ന, ഇവര് കൊണ്ടുവന്ന സാധനങ്ങൾ കേട്ടോ, അടിപൊളി ടേസ്റ്റ് നോക്കി നമുക്ക് റിവ്യൂ അറിയാം. അപ്പൊ നിങ്ങൾ ഓൾ ടീമായി. ആ ശരി, അതേ പേര്. ഇതാണ് നമ്മള് ബിച്ചാത്തമ്മ കിനാശ്ശേരി ഉള്ള അല്ലേ. ഉപ്പൻ, ഉപ്പന്റെ പോലല്ലേ കാണാൻ, നമുക്ക് ഉപ്പന്റെ പോലത്തെ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളെ നിങ്ങള് അല്ല, സോറി സോറി, ഇത് ആ ഇത് സാനുവിന്റെ, ഇവനെ കാണിച്ചു ഞാന്. ആ ഇത് ഇവളെ താത്തന്റെ മോനാണ്. ആ നിങ്ങളിത് അല്ലേ, ആ കുളി ഗ്ലാസ് ഇവിടെ. ആ എല്ലാരും കാണിക്ക. ആ ആ എല്ലാരും വരാ, അമ്മിയും മോളുമാണ്. ഇവന്റെ കൂളിംഗ് ഗ്ലാസ് ഉണ്ട് കേട്ടോ, വെച്ചറ നോക്ക്. സൂപ്പർ സൂപ്പർ. അടുത്താളെത്തി, ഇപ്പോളെ താത്ത എത്തി. അങ്ങനെ എല്ലാരും ഉണ്ട് അല്ലേ. അപ്പൊ എന്തായാലും ഇതൊക്കെ മുറിച്ചിട്ട് ഞാൻ എല്ലാവർക്കും കൊടുക്കുക, എല്ലാരും കഴിക്കട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, സെറ്റ് ഗൈസ്. അപ്പൊ നമ്മളീ സാധനങ്ങളൊക്കെ മുറിച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണം അല്ലേ, ഡിസ്ട്രിബ്യൂഷൻ അല്ലേ. മമ്മി, മമ്മിയും ഫലക്കിന്റെ മമ്മിയും മമ്മിയും ഇവിടെ ഇതുണ്ടാക്കാണ് സമൂസ. സമൂസ വലിക്കുന്നുണ്ട്, അന്റെ മമ്മ ഇവിടെ. ആ അതാണ് ഫലക്കിന്റെ മമ്മ, എല്ലാരും ചോദിക്കലുണ്ട് ഫലക്കിന്റെ മമ്മ ഇവിടെ അല്ലേ. ചില എന്റെ മോളാണ്, പക്ഷെ എന്റെ മോളൊക്കെ തന്നെയാണ്, ഓക്ക് മമ്മിയുണ്ട്. അപ്പൊ ഇവിടെ എല്ലാരും പുറത്ത് എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്ലാസ് ബന്ധുവിനെയും ക്യാമറമാനും കാണുന്നില്ല. അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോ കണ്ടതൊക്കെ കോപ്പ് കളിയാണെന്ന് തന്നെ, കോപ്പ് തന്നെ അല്ലേ. ആ കോപ്പ് ഹസ്കാക്ക തോൽക്കാനുണ്ടോ പതിവ് പോലെ? ഇറച്ചി പതി മുറിച്ചോണ്ട് കേട്ടോ, ഇതൊക്കെ തിന്ന് തീർന്നിട്ട് പോണോ നിങ്ങളൊക്കെ? നിങ്ങളോടെ പറഞ്ഞ നിങ്ങളിത് ഫുള്ള് തിന്ന് തീർക്കണന്ന്. എത്ര സാധനാ ഉള്ളത്? അപ്പൊ ഒരു സെഷൻ മുറിച്ചു കഴിഞ്ഞിട്ട് പലക്ക് അവിടെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കരിയുണ്ട്. ബാക്കി എല്ലാരും യാത്ര പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കാണ്. എല്ലാവർക്കും പോവാൻ ടൈമായി. അതാ എല്ലാരും യാത്ര പറഞ്ഞോണ്ടിരിക്കാണ്. കുട്ടികളുണ്ടായിനി, അലമ്മമാരുണ്ടായിനി, വല്യമ്മമാരുണ്ടായിനി, എല്ലാരുണ്ട്. അവര് വല്യാപ്പ ഫസ്റ്റ് ഈ ഫലക്ക് ഒരു സ്റ്റിക്കറിന് വേണ്ടി കരയാണ്. ഒരു കുട്ടിക്ക് സ്റ്റിക്കർ കൊടുത്തിട്ട് ഇനിയും സ്റ്റിക്കർ വേണം പറഞ്ഞ് കരയാണ്. എന്താ അവളെ കോല ഫലക്കെ, സ്റ്റിക്കർ കിട്ടില്ലേ? ഇവിടെ കൊറച്ച് സാധനങ്ങളില്ലേ? ഓക്കെ മമ്മി, ഇവിടെ കൊറച്ച് സാധനങ്ങൾ നമ്മളെ അയൽക്കത്തുള്ള ആൾക്കാർക്ക് വേണ്ടി കൊടുക്കാണ്. എന്നുവെച്ചാ കൊറേ സാധനങ്ങൾ ഉണ്ടല്ലോ, നമ്മള് തിന്നാ തീരില്ല. അപ്പൊ എല്ലാവർക്കും കൊടുത്താല് നമുക്ക് എല്ലാവർക്കും സന്തോഷം തിന്നാ, അല്ലാതെ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. മമ്മി കുറച്ച് ബിരിയാണി എടുത്തിട്ട് ഈ കുറച്ച് എന്താണ് സാധനങ്ങളുണ്ട്, പത്തി ചാറും
അങ്ങനത്തെ കുറച്ച് വെച്ച് കൊടുക്കും. അപ്പൊ എല്ലാവർക്കും എത്തും. ഇത് ഇനി നമ്മൾ കൊണ്ടുപോയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇന്ന് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാനല്ലേ അമ്മ സാധനം? നോക്കട്ടെ എന്ന് വെച്ചാൽ നമ്മള് ഓൾറെഡി വന്ന ആൾക്കാർക്ക് തന്നെ കൊടുത്തു, ഓരോ തീർന്ന് അങ്ങനെ കുറെ തീർത്ത്. അല്ലാതെ പിന്നെ കുറെ വേസ്റ്റ് ആവട്ടോ. അപ്പൊ നമ്മളിതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് നോക്കട്ടെ. ഇതവിടെ വെള്ളപ്പണ്ടോ, വെള്ളപ്പും കുറച്ച് കറിയും കൊടുത്താൽ ഓൾക്ക് സെറ്റാണ്. മമ്മി എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട്, എത്ര ആവശ്യമുള്ള അനുസരിച്ച് അവിടുത്തെ ആൾക്കാർക്ക് അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറി ഇല്ലേ ബന്ധ മണിയൊക്കെ. ഗൈസ് എന്തൊക്കെയാ ഉള്ളത്? ഇത് നെയ്പത്തലല്ലേ? പത്തലുണ്ട്, ചട്ടിപ്പത്തിരി ഉണ്ട്, ഇറച്ചിപ്പത്തിരി ഉണ്ട്, സമൂസ ഉണ്ട്, വെള്ളപ്പണ്ട്. ഓക്കെ, ചട്ടിപ്പത്തിരൊക്കെ എനിക്കൊരു ചട്ടിപ്പത്തിരി കഷ്ടം തന്നില്ല കേട്ടോ, എനിക്കൊന്ന് വേണം. ഇത് സെയിം ചട്ടിപ്പത്തിരി ആണല്ലേ? നമ്മള് കോഴിക്കോട്ടേ കോള് കൊടുത്താല് പിന്നെ വീട്ടിന്റെ അടുത്തേക്കൊക്കെ കോള് കൊടുത്താളല്ലേ ഹിബ? ഹിബ ഇപ്പൊ അവിടെ കോള് കൊടുക്കാൻ പോയപ്പോ ഹിബക്ക് എന്താ കിട്ടിയേ? മാക്സിന്റെ തുണി. എന്താ ചെയ്യ, കോഴിക്കോട്ടേ സ്നേഹം. അത് വിക്കോ, അത് വിക്കോ, അതിന്റെ മേലെ വെക്കണ്ട, അത് വേറെ തന്നെ സെപ്പറേറ്റ് വെച്ചോളൂ മോളെ. ഇത് എന്തിനെ വെക്കണേ അതിന്റെ മേലെ? വീതിച്ചിട്ട് നമ്മള് ഹിബനാണ് കൊടുക്കുന്നത് അല്ലേ ഇവ? ഊതിയൊക്കെ അറിയില്ലേ. ഓക്കെ ഓക്കെ, പോളി തന്നെ പലഹാരങ്ങൾ ഐറ്റംസും ഉണ്ട്, അതുപോലെ തന്നെ പിന്നെ മന്തി റൈസ് ഉണ്ട്, പിന്നെ ഇത് ഉണ്ടല്ലേ, ഇത് നമ്മളെ മടിക്കപ്പത്തിരിയാണ്. ഇത് ഹാഫ് വാട്ടിട്ട് കൊണ്ടുവന്ന കേട്ടോ. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ച് ഇങ്ങനെ തിന്നാം, അത് നല്ല സുഖായി. അതെ, അപ്പൊ വേസ്റ്റും ആവൂല അല്ലേ. അല്ലെങ്കിൽ എന്താ ആ, ഇത് എന്ത് ചിക്കൻ കറി? ഇത് കൊറേ ചിക്കൻ കറി ഉണ്ടല്ലോ. ഗൈസ് എന്തൊക്കെ സാധനങ്ങളാ ഗൈസ് ഇവിടെ ഉള്ളത്! മൈ ഗോഡ്, ദിസ് ഈസ് ആബ്സലൂട്ട്ലി മാർവലസ് അല്ലേ ഇവ? അല്ലേ എത്രാ സാധനങ്ങൾ! ഇത് കൊറേ കൊടുത്ത് തീർത്താണ് അല്ലേ, എത്രയോ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതില് ബിരിയാണി ഉണ്ട്, കാണിച്ചിട്ടില്ല എന്നുള്ളു. പിന്നെ അതിലെന്താ മന്തി, എന്തൊക്കെയോ ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ട്. ഹിബക്ക് എന്തായാലും കുശാലായി. ഹിബക്ക് നമ്മക്ക് അറിഞ്ഞൂടെ, കോഴിക്കോട് ഫുഡ് എന്ന് പറഞ്ഞാൽ ഹിബക്ക് എന്താ സ്വർഗം കിട്ടിയ പോലെ. കേസ് അപ്പൊ എന്തായാലും സംഭവങ്ങൾ കലക്കി അല്ലേ ഹിബ? അതെ അതെ, വെരി ഗുഡ് വെരി. അപ്പൊ ഇത്രയും സാധനങ്ങൾ ഇതൊക്കെ ഓരോ വീട്ടിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഇത് നമുക്ക് ഉള്ള ഈ സാധനങ്ങളൊക്കെ കമ്പ്യൂട്ടർ ലാബ് ഉള്ള ചെക്കനാണ്. എന്താ ഉണ്ടാക്കണേ? എന്താണ്, എന്താ എന്താ? നമുക്കൊന്നുമില്ല, ഒറ്റക്കോ മോന. അത് കുറച്ച് അഹമ്മതി അല്ലേ മോനെ. ഫലക്ക് എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഇതൊന്നും ഇത് കാലം കൊറേ മുന്നുള്ളതൊന്നും ഓൾക്ക് തിന്നാൻ കൊടുക്കണ്ട. ഫലക്കെ ഒരുപാട് സംഭവങ്ങൾ ഇനി വീണ്ടും വീണ്ടും പാക്കിങ് ചെയ്തോണ്ടൊക്കെയാണ്. ഇതൊക്കെ ഇപ്പൊ തട്ടുട്ടോ, ലേശം കൂടെ വെച്ചോളി. ഓ എന്തൊക്കെ സാധന, ഒരു ചെറിയ കഷ്ണം ചട്ടിപ്പത്തിരി ഇരിക്കുക എന്നാ ഇവ മുറിച്ചിട്ട്. ഗൈസ് അപ്പൊ ഇതാ ഒരു ചട്ടിപ്പത്തിരിന്റെ കഷ്ണം തരും. ഞാനൊന്നും ടേസ്റ്റ് ആവട്ടെ, ഞാൻ തിന്നിട്ടേ ഇല്ല. എനിക്കിപ്പോ അങ്ങനെ എണ്ണ ഭക്ഷണം ഒന്നും വലിയ താല്പര്യമില്ല, എന്നാലും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമോ. മതി മതി, ഹിബങ്ക് ചെറിയ കഷ്ണൊക്കെ ഇപ്പൊ തരുള്ളൂ അല്ലേ ഹിബ? നൈസാണ് നോക്കി ഹിബ. ഫലക്കിന്റെ പുതിയ സെറ്റ്, ഇത് എന്ത് സെറ്റാ ഫലക്ക്? ഫലക്ക് പറഞ്ഞത് ആ ബർഗർ സെറ്റ് ആന്നാ ഫലക്ക് പറഞ്ഞു കേട്ടോ. എന്താ അതിലെന്താ, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ട് ഹിബ. ചിക്കനും മണിക്കപ്പത്തിരിയും കറിയും ഒക്കെ തിന്നാണ്. അപ്പം ഇനി തിന്നിട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. അന്നത്തെ വീട് ഫുള്ള് ഒരു ഈറ്റിംഗ് ഡേ ആയിരുന്നു, അടിപൊളിയായിരുന്നു. കുറെ ആൾക്കാരെ വന്ന് കണ്ടു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതായിരുന്നു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു കൊടുക്കുക. ഓരോ തന്നെ അടുത്ത വീഡിയോ തിരിച്ചു തരുന്നത് അതിലേക്ക് പോയി. ബൈ.